ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ഇന്നലെയാണ് കുഞ്ഞുങ്ങളെ വിളിച്ചാൽ താമസിച്ചോ? ഇന്ന് കുഞ്ഞുങ്ങളെ ആദ്യം വിളിച്ചേക്കാം. കുഞ്ഞുങ്ങളെ ഓടിവായോ? ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഓഗസ്റ്റ് മാസം 8-ാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്ന് വിശുദ്ധ ഡൊമിനിക്കിന്റെ തിരുനാളാണ്. സഭയിൽ ഡൊമിനിക് പിതാവിന്റെ തിരുനാളാണ്. ഞങ്ങള് PDM-നെയും ASDM-നെ സംബന്ധിച്ചിടത്തോളം രണ്ട് മോനസ്ട്രികളിലെയും മുഖ്യ വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ ഡൊമിനിക്. വിശുദ്ധ ഡൊമിനിക്കിന്റെ എല്ലാ മധ്യസ്ഥവും പ്രാർത്ഥന എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ്. വിശുദ്ധ ഡൊമിനിക്കിന്റെ നാമധേയം ഉള്ളവരുണ്ടെങ്കിൽ പ്രത്യേകം കേട്ടോ. ഇന്ന് എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സിനെ, അഭിഷേകം ദി സിസ്റ്റേഴ്സ് ഓഫ് ജീസസ് ആൻഡ് മേരി ഓർക്കണം കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങളെ, മറ്റൊരു കാര്യം അറിയിക്കാനായിട്ടുള്ളത്, നമുക്ക് ഈ അടുത്ത വെള്ളിയാഴ്ചയാണ് 2-ാം വെള്ളിയാഴ്ച, അതായത് 12-ാം തീയതി അടുത്ത വെള്ളി 2-ാം വെള്ളിയാഴ്ചയാണ് കൊറവിലങ്ങാട് വെച്ചിട്ടുള്ള സായാഹ്ന കൺവെൻഷൻ. വൈകുന്നേരം 4:30 കുർബാന, അത് 6:00 ശുശ്രൂഷകൾ, കുർബാനയ്ക്ക് ശേഷം വചന ശുശ്രൂഷ, ഡെലിവറൻസ്, ആരാധന, നേരിട്ട് കണ്ടുള്ള പ്രാർത്ഥന, വെഞ്ചിരിപ്പ്, എല്ലാ ശുശ്രൂഷകളും ഉണ്ട്. അപ്പോൾ നിങ്ങളെ പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. മഴയൊക്കെ ആ സമയമാകുമ്പോഴത്തേക്കും നിന്നോളും കേട്ടോ. നിങ്ങളെല്ലാവരും വരണം, നേരത്തെ മുൻകൂട്ടി അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്നെ വൈദ്യര ധ്യാനം നല്ല നന്നായിട്ട് പോകുന്നു, പ്രാർത്ഥിക്കണം. ഏതായാലും അടുത്ത 2-ാം വെള്ളിയാഴ്ച ദേശ ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരു നന്മറും ചൊല്ലി കാഴ്ചവെക്കാം. നന്മ നിറഞ്ഞ മറിയമ്മയെ സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മയെ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമയാമേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്നത്തെ വിഷയത്തിൻ്റെ തലക്കെട്ട്, ഇടപെടാൻ ആരുമില്ല. ഏശയ്യാ പ്രവചനത്തിൽ 59-ാമത്തെ അധ്യായത്തിന്റെ 16-ാം തിരുവചനം, ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 59:16 വചനം വെളിപ്പെടുത്തുകയാണ്. അവിടെ ആരുമില്ലെന്ന് കർത്താവ് കണ്ടു. ഇടപെടാൻ ആരുമില്ലാത്തതിനാൽ അവിടുന്ന് ആശ്ചര്യപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, അതായത് നീതിയില്ല, ന്യായമില്ല, പലതര പ്രശ്നങ്ങൾ, പക്ഷെ ആരും ആരും ഒന്നും അനങ്ങുന്നില്ല, ഒന്നും പറയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അതായത് പിന്നെ ബൈബിളൊരു വചനമില്ലേ, അതായത് അധർമ്മം വർദ്ധിക്കുന്നതിനാൽ സ്നേഹം തണുത്തുറഞ്ഞു പോകുമെന്നൊക്കെ പറയുന്നത് പോലെ, ഇന്നത്തെ വലിയൊരു പ്രശ്നമാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരും ഒന്നിലും ഇടപെടാതെ ഒരു നിഷ്ക്രിയത്വം. അപ്പൊ കർത്താവ് പറയാ, ഇത്തരം പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും പറയും, ഒന്നും ചെയ്യാത്തത്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ എല്ലാ മേഖലകളിലും ചിന്തിക്കണം കേട്ടോ. സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ, എല്ലാ മേഖലകളിലും നമ്മൾ ചിന്തിക്കണം. എന്നിട്ട് കർത്താവ് എന്നിട്ട് പറയാ, അവിടെ ഇടപെടാൻ ആരുമില്ലെന്ന് പറയും. ഇടപെടാൻ ആരുമില്ലാത്ത കർത്താവ് ആശ്ചര്യപ്പെട്ടു. എന്നിട്ട് പിന്നെ കർത്താവ് തന്നെ തൻ്റെ ശക്തി പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ട, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മൾ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ, ഇപ്പോൾ പിശാച് പറയാറുണ്ട്, എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടേണ്ട, എൻ്റെ കാര്യത്തിലൊക്കെ ആയിരിക്കും, അത് പിശാചിൻ്റെ പരിപാടിയാണ്. നമ്മളും മറ്റുള്ളവർ, നമുക്കൊരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മുടെ മക്കളുടെ, നമ്മുടെ കുടുംബങ്ങളുടെയും കാര്യങ്ങളിലൊക്കെ, സമൂഹത്തിൻ്റെ, സഭയുടെ കാര്യങ്ങളിലൊക്കെ ക്രിയാത്മകമായും വിശുദ്ധമായും ധാർമ്മികതയോടെ, നീതിയോടും ന്യായത്തോടും കൂടെ ഇടപെടാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, കണ്ടിട്ടും കാണാതെ പോകുന്ന ഒരവസ്ഥ മാറി. എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ വചനം പാലിക്കലാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. പലപ്പോഴും നമ്മളതിന് ആശ്ചര്യം, നമുക്ക് ചിലപ്പോൾ ഒരാരും ഇല്ലെന്ന് പറഞ്ഞല്ലേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രത്യാനുഗ്രഹങ്ങൾ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. ഹാലലൂയ, ഹാലലൂയ. കർത്താവിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി വരണമേ. കർത്താവേ, ഇന്ന് വചനം കേട്ട ഓരോ കുടുംബങ്ങളെ, വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുകയാണ് കർത്താവ്. എല്ലാ പൈശാചിക ശക്തികളും യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ദൈവശക്തി അപ്പോൾ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഇടപെടണമേ. ദൈവകൃപ വ്യാപരിക്കട്ടെ. ജ്ഞാനം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ, വിശുദ്ധി നിറയട്ടെ, പ്രാർത്ഥന നിറയട്ടെ, തീക്ഷണ നിറയട്ടെ. ഇവരുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.